അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും സിൻഷി ആർട്ട് ആൻഡ് ക്രാഫ്റ്റിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ വേസ്റ്റ് തന്നെ യൂസ് ചെയ്തിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് മതിലിലൊക്കെ ഹാങ് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു ക്രാഫ്റ്റാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്താ വേണ്ടതെന്ന് നോക്കാം. ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം എടുക്കുന്നത് ഇതേപോലത്തെ കുറച്ച് ഐസ്ക്രീം സ്റ്റിക്സ് ആണ് കേട്ടോ. ഇതിപ്പോൾ രണ്ടെണ്ണം അല്ല, ഞാനൊരു നാലെണ്ണത്തോളം എടുക്കുന്നുണ്ട്. നമ്മളീ ചോക്കോ ബാറോ അല്ലെങ്കിൽ ആപ്പിൾ ബാർ അങ്ങനെയുള്ള ബാറുകളൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇതിങ്ങനെ ബാലൻസ് വന്നാൽ നമ്മൾ കളയും. ചിലവരുണ്ടാവും എടുത്ത് വെക്കും, അവർ കഴുകിയിട്ട് വേറെ എന്തെങ്കിലും ഒരു യൂസിന് വേണ്ടിയിട്ട് എടുക്കുക എന്ന് പറഞ്ഞ് മാറ്റി വെക്കും. ഇതിപ്പോൾ ഞാൻ അങ്ങനെ മാറ്റി വെച്ചിട്ടുള്ളതാണ്. ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഇതിനെ പെയിൻറ്റ് ചെയ്യുന്നത് എടുക്കുവാണ് കേട്ടോ. ഇപ്പോൾ തന്നെ പെയിൻറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യുന്ന നേരത്തെ അത് ഉണങ്ങിയിട്ട് കിട്ടും. അപ്പോൾ ഞാനിതിന് ബ്രൗൺ കളർ പെയിൻറ്റ് കൊടുത്ത് മാറ്റി വെക്കുവാണേ. ഇനി അടുത്തത് ഇതാണ് മുന്തിരിക്കൊല. ഇത് ഒരു രണ്ട് ഒരാഴ്ചക്ക് മുമ്പ് ഞാനിങ്ങനെ ഒരു ഡയറിക്കകത്ത് വെച്ചതാണ്. അപ്പോൾ ഇത് അങ്ങനെ ഉണക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ചുള്ളൂ ഇങ്ങനെ മുന്തിരിയുടെ കൊല. അപ്പോൾ ഇതും വേണം നമുക്ക്. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ നമ്മൾ സാധാരണ അയോൺ വെച്ച് ഡ്രൈ ആക്കുന്നതും ഉണ്ട്. അത് അങ്ങനെ ചെയ്താൽ വർക്കാവുമോയെന്ന് എനിക്ക് അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ചെയ്ത് നോക്കിയില്ല കേട്ടോ. ഇനി ഇങ്ങനും വർക്കായില്ലെങ്കിൽ നമുക്ക് ഈ സാധനം വേസ്റ്റ് ആവുമല്ലോ. വേസ്റ്റ് ഇനിയും വേസ്റ്റ് ആക്കണ്ടല്ലോ. അതുകൊണ്ടിട്ട് കുറച്ച് ഒരു ദിവസം വെയിലത്ത് വെച്ച്, ആ ദിവസം എന്ന് പറയുന്നത് ആകെ മഴയൊക്കെയുള്ള ഒരു ദിവസമായിരുന്നു. അപ്പോൾ ഒരു രാവിലെ വരെ വെളിച്ചം കിട്ടിയുള്ളൂ, അപ്പോൾ ബാക്കിക്ക് ഫുള്ളും മഴയായിരുന്നു. അപ്പോൾ അത്രയും ഒരു ഉച്ച വരെ ഉള്ളത് ഉണങ്ങിയിട്ട് പിന്നെ ബാക്കി ഒരു രണ്ട് മൂന്ന് ദിവസം ഞാൻ ബുക്കിൻ്റെ അകത്ത് തന്നെ വെച്ചു. ഒരു ദിവസം വല്ലതും വെച്ചാൽ മതിയാവും, ഞാൻ ബുക്കിൻ്റെ അകത്ത് വെച്ചത് തന്നെ മറന്നുപോയി. അപ്പോൾ ഇന്ന് അത് മറിച്ച് നോക്കിയപ്പോൾ കിട്ടിയതാണിത്. ഓക്കെ, പിന്നെ വേണ്ടത് കുറച്ച് മുളകിൻ്റെ നട്ടാണ്. അതിപ്പോൾ ഞാനിവിടെ പെയിൻറ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ തന്നെ പെയിൻറ്റ് ചെയ്ത് വെച്ചു ഞാൻ. ഇതുകൊണ്ട് ഞാൻ വേറൊരു ക്രാഫ്റ്റായിരുന്നു ഉദ്ദേശിച്ചത്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പെയിൻറ്റ് ചെയ്തതാണ്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇതിന് യൂസ് ചെയ്യാമെന്ന്. അതുകൊണ്ട് ഇത് കാണുമ്പോൾ മനസ്സിലാവും മുളകിൻ്റെ നട്ട് ഞാനിവിടെ ഗോൾഡൻ യെല്ലോ ചെയ്ത് വെച്ചിരിക്കുവാണ് പെയിൻറ്റ് കേട്ടോ. അങ്ങനെ കുറച്ച് പെയിൻറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള ആ ഒരു വുഡിൻ്റെ ഇങ്ങനെ പെയിൻറ്റ് ചെയ്തിട്ടില്ല ഞാൻ. അപ്പോൾ അതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ആ ഒരു ഫ്രെയിം പോലെയാക്കിയിട്ട് അറേഞ്ച് ചെയ്യാം. നമുക്ക് അങ്ങനെ ഒരു സ്ക്വയർ പോലത്തെ ഒരു ഫ്രെയിമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഇപ്പോൾ ഇത് എന്നിട്ട് സ്ക്വയറായിട്ട് തന്നെ അല്ല ഇങ്ങനെ നമ്മളിങ്ങനെ ചരിച്ചു വെക്കുമല്ലോ, അങ്ങനെ വെക്കാനാണ് എൻ്റെ ഒരു ഐഡിയ. ഓക്കെ, ഇതിപ്പോൾ ഞാനിപ്പോൾ ഒട്ടിക്കുന്നില്ല കേട്ടോ. പിന്നെ ഇതുപോലത്തെ ഒരു ഐസ്ക്രീം സ്റ്റിക്ക്, ഇതിപ്പോൾ ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഐസ്ക്രീം സ്റ്റിക്ക് ഇത്ര ഉള്ളത് രണ്ടായിട്ട് മുറിച്ചിട്ട് നമുക്കതാ ഇങ്ങനെ 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 വെച്ച് കൊടുക്കണം. ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. അതിപ്പോൾ ഞാനൊരു ഇഷ്ടം തോന്നി വെക്കുന്നതാണ്. നിങ്ങൾക്കത് എന്തായാലും നിങ്ങൾ വെച്ചേ പറ്റൂ, അങ്ങനെയല്ല നിങ്ങൾക്ക് ഇഷ്ടം തോന്നുവാണെന്നുണ്ടെങ്കിൽ മാത്രം വെച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെ ഞാൻ വെക്കുവാണ്, ഇങ്ങനെ തന്നെ ഞാൻ ഒട്ടിക്കുവാണ് കേട്ടോ. ഒട്ടിക്കുന്നതും പെയിൻറ്റ് ചെയ്യുന്നതും ഞാൻ കാണിക്കുന്നില്ല, കാരണം വീഡിയോസ് ഒക്കെ ഒന്നാമത്തെ നമ്മുടെ ലെങ്ത്തി ആണ്. അപ്പോൾ ഇതൊക്കെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ലെങ്ത്തി ആവും. അതുകൊണ്ടാണ് ഇത് ഒട്ടിക്കുന്നതും പെയിൻറ്റ് ചെയ്യുന്നതും ഞാൻ കാണിക്കുന്നില്ല. സെയിം ഈ ഒരു മെത്തേഡിലാണ് ഞാൻ ഒട്ടിക്കുന്നത് കേട്ടോ. ഓക്കെ, ഫ്രെയിം റെഡിയാക്കിയിട്ടുണ്ട്. അതേപോലെ പെയിൻറ്റും ചെയ്തു ഒട്ടിച്ചു. ഇതിപ്പോൾ ഒട്ടിക്കാൻ ഞാൻ ഗ്ലൂ ഗൺ ആണ് യൂസ് ചെയ്തത്. ഫെവിക്കോൾ കൊണ്ടാണെങ്കിൽ നന്നായിട്ട് ഒട്ടു കേട്ടോ. ഈ വുഡിലൊക്കെ നന്നായിട്ട് ഒട്ടുകയും ചെയ്യും അത്. അപ്പോൾ ഫെവിക്കോൾ ആണെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ ഗ്ലൂ ഗൺ എടുത്തുന്നുള്ളൂ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനകത്തോട്ട് നമ്മളുടെ ആ ഒരു മുന്തിരിയുടെ ഇതൊക്കെയൊന്ന് അറേഞ്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിനെ ഇങ്ങനെ ഞാൻ പുറകെ തിരിച്ചിട്ട് ആണ് കേട്ടോ ഒട്ടിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ കൊലകളും ഒന്ന് വെച്ച് നോക്കുക. എൻ്റെ കയ്യിലിപ്പോൾ ഒരുപാടില്ല, കുറച്ചുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ഒരു മിനിയേച്ചറായിട്ട് എനിക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പം നിങ്ങളുടെ കയ്യിൽ ഈ മുന്തിരിക്കൊലയുടെ കുറച്ചധികം ഉണ്ടെന്നുണ്ടെങ്കിൽ അത്ര നന്നായിരിക്കും. ഇനി അടുത്തത് ഇങ്ങനെ ഓരോന്ന് വെച്ച് നോക്കുക. ഓക്കെ, നിങ്ങൾക്ക്
നന്നായിട്ട് തോന്നുന്ന അവിടെയൊക്കെ എന്നിട്ട് ഇത് ഒട്ടിച്ചും കൊടുക്കുക. അങ്ങനെ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിനി ഇങ്ങനെ തന്നെ ഒട്ടിക്കാം. അപ്പോൾ ഇത് ഞാനൊന്ന് ഒട്ടിച്ചിട്ട് കാണിക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ ആ മുന്തിരിയുടെ കൊലകൾ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. സെയിം ഗ്ലൂഗൺ തന്നെയാണ് യൂസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ആ ഒരു കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഗ്ലൂഗൺ ആണെന്ന്. ഇനി അപ്പോൾ ഈ ഒരു കൊല ഇങ്ങനെ താങ്ങി തൂങ്ങിപ്പോകുന്നുള്ളതുകൊണ്ട് തന്നെ ഇവിടെ ഞാൻ ഇച്ചിരി ഗ്ലൂഗൺ വെച്ച് ഒട്ടിച്ചു കൊടുത്തു. അതേപോലെ ഇത് ഇവിടെ ആക്കിയിട്ടാണ് കേട്ടോ ഞാൻ ഒട്ടിച്ചത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ നമ്മളുടെ മുളകിൻ്റെ നട്ടുകൾ, നമ്മളുടെ പൂക്കളാണല്ലോ ഇത്, അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഓരോ പൂക്കൾ വരുന്ന രീതിക്ക് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചിലതൊക്കെ ഞാൻ ഇങ്ങനെ തന്നെ ഈ ഒരു ഹൈറ്റിൽ തന്നെ ഇങ്ങനെ ഒട്ടിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ പൂക്കളും കൂട്ടിയിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ഇങ്ങനെ പൂക്കൾ നമ്മളിങ്ങനെ ഫ്രണ്ടിൽ നിന്ന് വേണം ഒട്ടിച്ചു കൊടുക്കാൻ. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള എല്ലാം വേസ്റ്റായിട്ട് നമ്മൾ കളയുന്നതാണ്. ഈ സ്റ്റിക്ക് ചിലവരൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കാറുണ്ട്, എന്നാലും ഇത് കൂടുതലും ആളുകൾ വേസ്റ്റ് ആക്കാറുണ്ട്. പിന്നെ നമ്മളുടെ മുന്തിരി കൊലയൊക്കെ, മുന്തിരി മാത്രം കഴിക്കുക കൊല ആർക്കെങ്കിലും കൊടുക്കുക കൊല, അത് ചെടികളുടെ വേസ്റ്റായിട്ട് നമ്മൾ കൊടുക്കും. പിന്നെ ഈ നട്ട് അത് നമ്മൾ കളയും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഈ ഒരു ക്രാഫ്റ്റ് ആണെങ്കിൽ നമുക്കിതെല്ലാം റീയൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഇതും കൂടി ഒട്ടിക്കുകയാണ്. ഗ്ലൂഗൺ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതും കൂടി ഒന്ന് ഒട്ടിച്ചിട്ട് കാണിക്കാം. അപ്പോൾ ഞാൻ ആ പൂക്കൾ ഒട്ടിച്ചു കേട്ടോ. നമ്മളുടെ വീഡിയോ ഇവിടെ കഴിഞ്ഞു. സാധനം റെഡിയായ സെറ്റാണ് എല്ലാം. അപ്പോൾ നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങളുടെ വീഡിയോസൊക്കെ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്തേക്കാം. സബ്സ്ക്രൈബ് ചെയ്യുന്ന നേരത്തെ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യാം. എന്നാലേ ഞാൻ എടുത്ത പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അതേപോലെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലീസിനും വീഡിയോസും ചാനലും നിങ്ങൾ ഷെയർ ചെയ്യണം. അതേപോലെ നിങ്ങൾ നമ്മളുടെ ക്രാഫ്റ്റൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സിമ്പിളായിട്ടുള്ള ക്രാഫ്റ്റൊക്കെയാണ് നമ്മൾ ഇടുന്നത്. ഇതെന്ന് പറയുമ്പോൾ കുഞ്ഞു കുട്ടികൾക്കാണെങ്കിൽ പോലും ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഗ്ലൂഗണ്ണൊക്കെ യൂസ് ചെയ്യുന്ന നേരത്തെ അവരുടെ ഒപ്പം ഒരു ഹെൽപ്പിന് ഒരാൾ വേണമെന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തും ചാനൽ ഷെയർ ചെയ്തും വീഡിയോസ് ഷെയർ ചെയ്തും നമ്മളെ സപ്പോർട്ടും ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.